ഹായ്, ഇത് നമ്മൾ രണ്ട് സ്റ്റാൻഡ് റെഡിയാക്കിയിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ് സ്റ്റാൻഡാണ്. അപ്പോൾ നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡാണ്. അപ്പോൾ രണ്ട് സ്റ്റാൻഡ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അതിപ്പോൾ ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്യിപ്പിച്ച് റെഡിയാക്കി വന്നതാണ് നമ്മൾ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കുള്ള പോട്ടുകൾ നമുക്ക് റെഡിയാക്കിയെടുക്കണം. അപ്പോൾ സ്ക്വയറിലുള്ള വളരെ വെയിറ്റൊക്കെ കുറഞ്ഞിട്ട് നമുക്ക് എടുക്കാനും വെക്കാനൊക്കെ കഴിയുന്ന രീതിയിലുള്ള വളരെ വെയിറ്റ് കുറഞ്ഞിട്ടുള്ള രണ്ട് പോട്ടുകളാണ് ഇന്ന് നമ്മൾ നിർമ്മിക്കുന്നത്. സ്ക്വയർ പോട്ടുകളാണ് നമ്മൾ നിർമ്മിക്കുന്നത്. അപ്പോൾ അതെങ്ങനെ നിർമ്മിക്കാൻ നോക്കാം ഇന്നത്തെ വീഡിയോയിൽ നോക്കി. അപ്പോൾ ഇതാദ്യം നമുക്ക് വേണ്ടത് ഇതേപോലെ ഒരു നെറ്റ് പീസാണ്. അതിപ്പോൾ നമുക്ക് അടിഭാഗത്തേക്ക് വേണ്ടിയിട്ടാണ്. പിന്നീട് നമ്മൾ തെർമോകോൾ കൊണ്ട് ഇതേപോലെ ഒരു ബോക്സ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. അടിഭാഗവും മുകൾ ഭാഗവും വേണ്ട നാല് ഭാഗം നമ്മൾ തയ്യാറാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്റ്റാൻഡിൻ്റെ ഉള്ളളവിനേക്കാളും 3 സെൻറ്റിമീറ്റർ ഉള്ളളവ് കുറച്ചിട്ടാണ് നമ്മൾ ഈ ബോക്സ് റെഡിയാക്കിയത്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലെ സിമൻറ്റ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് സിമൻറ്റും എം സാൻഡും, അതായത് 3:1 എന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് വെള്ളം ചേർത്ത് കുഴച്ചെടുത്തത്. ഇത് നമ്മൾ ആദ്യ അടിഭാഗത്ത് നമ്മുടെ പ്രതലത്തിൽ നമുക്ക് ഇതേപോലെ ചെറിയ കനത്തിൽ നമുക്കൊന്ന് നിരത്തി കൊടുക്കും. 1/2 ഇഞ്ച് കനത്തിൽ നമുക്കൊന്ന് നിരത്തി കൊടുക്കുക. ഇനി നമുക്ക് സിമൻറ്റ് നിരത്തിയതിൻ്റെ മുകളിലേക്ക് നമ്മുടെ നെറ്റ് എടുത്തു വെക്കാം. അതിനുശേഷം അതിന് മുകളിൽ നമുക്ക് വീണ്ടും സിമൻറ്റ് നിരത്തി കൊടുക്കും. അപ്പോൾ അടിഭാഗം നമ്മൾ നിരത്തി കഴിഞ്ഞു. ഇനി നമ്മുടെ തെർമോകോൾ കൊണ്ട് നമ്മൾ റെഡിയാക്കിയ ബോക്സ് അതിന് മുകളിലേക്ക് നമുക്ക് എടുത്തു വെക്കാം. ഇത് ഇതേപോലെ. ഇനി നമുക്ക് വേണ്ടത് വെറും സിമെൻറ്റാണ്. വെറും സിമെൻറ്റ് ഇതാ വെള്ളം ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട് നമ്മൾ. ഇനി അത് നമുക്ക് ഇതിൻ്റെ ഈ തെർമോകോളിൻ്റെ ഭാഗം സൈഡുകളിലൊക്കെ ഇപ്പം 4 ഭാഗത്ത് നമുക്ക് ഇതേപോലെ തേച്ച് കൊടുക്കാം. ഒരു ചെറിയ കനത്തിലാണ് നമ്മളിത് തേച്ചെടുക്കുന്നത്. ഉൾഭാഗത്തും നടുഭാഗത്തായിട്ട് താൽക്കാലികമായിട്ട് നമ്മളൊരു തെർമോകോൾ പീസ് വെച്ച് ഒന്ന് ടൈറ്റായി കൊടുക്കുന്നുണ്ട്. ഇത് കറക്റ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 4 ഭാഗത്തും പേസ്റ്റ് രൂപത്തിലാക്കിയ സിമെൻറ്റ് തേച്ചെടുത്തു. ഇനി നമുക്ക് വേണ്ടത് ഇതാ എം സാൻഡും സിമെൻറ്റും ചേർത്ത് മിക്സ്, അതായത് നമ്മൾ നനയ്ക്കാതെ മിക്സ് ചെയ്തെടുത്തതാണിത്. 3:1 എന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ മിക്സ് റെഡിയാക്കിയെടുത്തത്. അപ്പോൾ അത് ഇതേപോലെ കൈകൊണ്ട് വാരിയിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും ഇതേപോലെ തേച്ച് കൊടുക്കാം. ഒരു ചെറിയ പ്ലൈവുഡ് പീസിൽ ഇതേപോലെ കൊത കൊത്തിയിട്ട് നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ട്. അത് നമ്മൾ ഇതിൻ്റെ നടുഭാഗത്ത് ഇതേപോലെ അതൊന്ന് എന്താ ക്ലിപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. അത് നമുക്ക് ഇത് കറക്റ്റിൽ ഇത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതേപോലെ ഒരു ചെറിയ പീസ് പട്ടിക മരത്തിൻ്റെ പീസ് എടുത്തിട്ട് നമുക്കിതൊന്ന് ലെവലാക്കി കൊടുക്കാം. ഇതേപോലെ മരത്തിൻ്റെ പീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ചാനലിൻ്റെ പീസൊക്കെ എടുത്തിട്ട് നമുക്ക് ഇതേപോലെ റെഡിയാക്കാം. അതിനുശേഷം നമുക്കിത് നമ്മുടെ കുമ്മായ കത്തി കൊണ്ട് നമുക്കിത് നന്നായിട്ട് മിനുക്കിയെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പോട്ടിൻ്റെ 4 ഭാഗം നമ്മൾ ഒരേപോലെ തേച്ച് മിനുക്കിയെടുത്തു. ഇനി നമുക്കിതിൻ്റെ ഉൾഭാഗം റെഡിയാക്കണം. അപ്പോൾ നമ്മൾ താൽക്കാലികമായിട്ട് വെച്ച നമ്മളെ തെർമോകോൾ എടുത്ത് നമ്മൾ മാറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഇതേപോലെ കുയം, അതായത് പേസ്റ്റ് രൂപത്തിൽ, അതായത് എം സാൻഡ് സിമെൻറ്റും 3:1 എന്ന രീതിയിൽ തന്നെ എം സാൻഡ് സിമെൻറ്റും മിക്സ് ചെയ്തെടുത്താണ്. അത് വെള്ളം കുറച്ച് ലൂസായിട്ട്, അതായത് ഒരു പേസ്റ്റ് രൂപത്തിൽ എടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിൽ ഉൾഭാഗത്ത് നമ്മൾ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇതേപോലെ തന്നെ 4 ഭാഗത്ത് നമുക്ക് ഇതേപോലെ തേച്ച് കൊടുക്കാം.
ചെറിയ ഭാഗം കത്തിക്കൊണ്ട് തേക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു പ്ലൈവുഡ് പീസ് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ പ്ലൈവുഡ് പീസ് എടുത്തിട്ട് നമുക്ക് ഇതേപോലെ തേച്ച് കൊടുക്കാം. പ്ലൈവുഡ് പീസോ അല്ലെങ്കിൽ പുട്ടി ബ്ലേഡോ ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതേപോലെ തേച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പോട്ടിൻ്റെ പുറം ഭാഗവും ഉൾഭാഗവും ഒക്കെ നമ്മൾ തേച്ച് കഴിഞ്ഞ് ഇനി 24 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കി ചെയ്യാനുള്ളത്. അപ്പോൾ അത് 24 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ സിമെൻറ്റ് മാത്രം ദാ വീണ്ടും പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്ത് സിമെൻറ്റ് മാത്രമാണ് അത് പേസ്റ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ആ പേസ്റ്റ് രൂപത്തിലാക്കിയ സിമെൻറ്റ് ഇതേപോലെ തേച്ച് കൊടുക്കാം. അപ്പോൾ എല്ലാ ഭാഗത്തും നമുക്ക് ഇതേപോലെ നന്നായിട്ട് തേച്ചെടുക്കാം. സൈഡ് തേക്കുന്നതോടുകൂടി തന്നെ നമുക്കതിൻ്റെ മുകൾ ഭാഗത്തും നമുക്ക് ഇതേ ഈ പേസ്റ്റ് രൂപത്തിലാക്കിയ സിമെൻറ്റ് തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പോട്ടിൻ്റെ വക്ക് ഭാഗങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നു. ഇതേപോലെ ഒരു ചാനൽ വെച്ച ശേഷം സിമെൻറ്റ് തേച്ചിട്ടാണ്. അപ്പോൾ മുകൾ ഭാഗം അതേപോലെ തന്നെ 4 മൂലകളൊക്കെ നമുക്കിതേപോലെ ചാനൽ വെച്ച് നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അത് പോട്ടിൻ്റെ പുറം ഭാഗം മുഴുവനും അതേപോലെ മുകൾ ഭാഗമൊക്കെ നമ്മൾ തേച്ച് മിനുക്കി റെഡിയാക്കി എടുത്തു. ഇനി നമ്മൾ ഉൾഭാഗം നമ്മൾ സിമെൻറ്റ് പേസ്റ്റ് രൂപത്തിലാക്കിയ സിമെൻറ്റ് അതായത് കുറച്ചുകൂടി ലൂസാക്കിയതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉൾഭാഗത്ത് നമ്മൾ ഇത് ഇതേപോലെ ബ്രഷ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 4 ഭാഗത്ത് നമുക്ക് ഇതേപോലെ ബ്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിൻ്റെ പണി കഴിഞ്ഞു. ഇനി നമുക്ക് 24 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് നനയ്ക്കണം, നന്നായിട്ട് നനയ്ക്കണം. ഒരു 3-4 ദിവസം നമ്മൾ തുടർച്ചയായിട്ട് നനയ്ക്കണം. അപ്പോൾ അത് 24 മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ നനയ്ക്കുകയാണ്. അപ്പോൾ എല്ലാ ഭാഗവും നമ്മൾ നന്നായിട്ട് നനച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വെള്ളം നിറച്ച് വെക്കുകയും ചെയ്യാം. അപ്പോൾ അത് 3-4 ദിവസം കഴിഞ്ഞ് നമ്മുടെ വെള്ളമൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പോട്ട് എടുക്കാം. എടുത്ത് നമുക്ക് അതായത് ഇതിന് വൈറ്റ് സിമെൻറ്റ് അടിച്ച് കൊടുക്കുക. ഇതേപോലെ വളരെ അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ പോട്ട് കിട്ടിയിട്ടുണ്ട്. വെയിറ്റും വളരെ കുറവാണ്. നമ്മൾ തെർമോക്കോൾ വെച്ച് നിർമ്മിച്ചുകൊണ്ട് വളരെ വെയിറ്റും കുറവാണ്. അപ്പോൾ അതേപോലെ നമ്മൾ 2 നമ്മുടെ പോട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിന് വൈറ്റ് സിമെൻറ്റ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ വൈറ്റ് സിമെൻറ്റ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത് എടുത്ത ഉടനെ തന്നെയാണ്. നമുക്ക് ഉണങ്ങാനൊന്നും കാലത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. വൈറ്റ് സിമെൻറ്റ് നമുക്ക് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ വൈറ്റ് സിമെൻറ്റ് അടിച്ചു കൊടുക്കുക. വൈറ്റ് സിമെൻറ്റ് അടിച്ചതിന് ശേഷം നമുക്ക് ഉണക്കിയെടുത്തിട്ട് പെയിൻറ്റ് അടിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ 2 ബോട്ടിൽ നമ്മൾ വൈറ്റ് സിമെൻറ്റ് അടിച്ചെടുത്തു. ഇനി തുടങ്ങിയതിന് ശേഷം നമുക്ക് പെയിൻ്റ് എടുക്കാം. അപ്പോൾ നമ്മുടെ പോട്ടുകളൊക്കെ ഇതാ നന്നായിട്ട് ഉണങ്ങി റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ പോട്ടൊന്ന് നമുക്ക് ഇറക്കി വെച്ച് നോക്കാം. നമ്മുടെ അളവൊക്കെ കറക്റ്റാണോ എന്ന് നോക്കാൻ വേണ്ടി നമ്മളൊന്ന് ഇറക്കി വെച്ച് നോക്കുകയാണ്. അതിന് ശേഷമാണ് നമ്മളിതിന് പെയിൻ്റ് അടിക്കുന്നത്. അപ്പോൾ നമ്മുടെ പോട്ടുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ബ്ലാക്ക് കളർ തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചെടുക്കാം. സ്പ്രേ പെയിൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അതുകൂടി ചെയ്തിട്ട് നമുക്ക് ഇത് ഇതിലുള്ളിൽ വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഡൈനിങ് ഹാളിലൊക്കെ അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് നമുക്ക് പ്ലാന്റ് ഒക്കെ വെച്ചിട്ട് നമുക്ക് അതും കൂടി കാണാം.
അപ്പോൾ നമ്മുടെ ഇൻഡോർ പ്ലാന്റ് സ്റ്റാൻഡ് നമ്മൾ ഡൈനിങ് ഹാളിൽ നമ്മൾ വെച്ച് നോക്കിയിട്ടുണ്ട്, ഒരു മൂലയിലാണ് നമ്മൾ വെച്ചത്. അപ്പോൾ ഇത് നമ്മൾ താൽക്കാലികമായിട്ട് നമ്മുടെ വീട്ടിലുള്ള ചെടി എടുത്തു വെച്ചാണ്. ഇതിപ്പോൾ നമ്മൾ ഓർഡർ പ്രകാരം നമ്മൾ നിർമ്മിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഉടമസ്ഥരാണ്, ഇതിൽ വിൽപ്പനക്കുള്ളതാണ്. അപ്പോൾ അവരാണ് ഇതിൽ ചെടിയൊക്കെ വെക്കുക. അപ്പോൾ നല്ല ചെടികളൊക്കെ അവർ വെക്കുക. ഇത് നമ്മൾ താൽക്കാലികമായിട്ടൊരു ചെടി വെച്ച് നോക്കിയതാണ്. അപ്പോൾ നമ്മുടെ ഈ ഇൻഡോർ പോട്ട് സ്റ്റാൻഡും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ സ്നേഹത്തോടെ ബൈ ബൈ.